തോഷി, സുരേഷ് ഗോപി ഇപ്പോഴും ആശുപത്രിയിലാണ്. എപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ആശുപത്രി വിടാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? തൃശൂരിലേക്ക് എപ്പോൾ പ്രചാരണത്തിന് ഇറങ്ങാൻ പറ്റും? അദ്ദേഹത്തിന്റെ ഒരു അഭാവത്തിൽ എങ്ങനെയാണ് അവിടുത്തെ പ്രചാരണങ്ങളൊക്കെ നടക്കുന്നത്? സുരേഷ് ഗോപിയുടെ ആരോഗ്യനിലയിൽ നല്ല പുരോഗതിയുണ്ട്. അദ്ദേഹം ബെറ്റർ ആകുന്നു എന്ന് തന്നെയാണ് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത്. ഇന്നോ നാളെയോ ആയി സുരേഷ് ഗോപിയെ കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും. അദ്ദേഹത്തിന് ആദ്യഘട്ടത്തിൽ അത് അദ്ദേഹത്തിന് കോവിഡ് ആണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ പരിശോധനയിൽ നെഗറ്റീവാണ്. പക്ഷേ ന്യൂമോണിയ ബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ശ്വാസതടസ്സം അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർമാർ അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ചയെങ്കിലും വിശ്രമം വേണം ഇപ്പോഴത്തെ നിലയിൽ എന്നുള്ളതാണ് അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹം ഈ ജോഷി സംവിധാനം ചെയ്ത പാപ്പൻ എന്ന് പറയുന്ന സിനിമയുടെ കോട്ടയത്തെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും കൊച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. പക്ഷേ സ്വാഭാവികമായി ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ പ്രചാരണത്തിലുള്ളൂ. സുരേഷ് ഗോപിക്ക് സ്ഥാനാർത്ഥിയാകാൻ അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ കേന്ദ്ര നേതൃത്വം സുരേഷ് ഗോപിയോട് ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്ഥാനാർത്ഥിയായേ പറ്റൂ. കാരണം തൃശ്ശൂരിലടക്കം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ഉണ്ടാക്കിയ ഓളം ആ ഓളം ഇത്തവണയും അവിടെ വോട്ടാക്കി മാറ്റണം എന്നൊരു നിർദ്ദേശമാണ് സുരേഷ് ഗോപി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരാഴ്ചത്തെ വിശ്രമം വേണം എന്ന് പറഞ്ഞാൽ കൂടി ഒരു പക്ഷേ അദ്ദേഹം രണ്ടോ മൂന്നോ ദിവസത്തെ വിശ്രമത്തിന് ശേഷം വീണ്ടും മണ്ഡലത്തിലേക്ക് തൃശ്ശൂരിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് ഇപ്പോഴത്തെ ഘട്ടത്തിൽ കാണാനാകുന്നത്. ശാലിനി.